സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജയിലിൽ കിടക്കുന്ന നമ്മുടെ പത്മകുമാറും കുടുംബവും എന്താണ് ഇപ്പോൾ അവരുടെ അപ്ഡേറ്റ്, എന്താണ് അവരുടെ വിശേഷം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പത്മകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും കഥ നമ്മളെല്ലാവരും മറന്നുപോയോ? അങ്ങനെ മറക്കാൻ പാടില്ല കേട്ടോ. ഒരു കാര്യവും നമ്മൾ മറക്കരുത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം. ഇനി ചിലപ്പോഴും ഇവരൊക്കെ പുറത്ത് വരും വേഗം. അതായത് ഇപ്പം ജാമ്യം വേണ്ട എന്ന് പറയാനുള്ള കാരണം തന്നെ പുറത്തു വരാം പെട്ടെന്ന് തന്നെ എന്നുള്ള ഉദ്ദേശത്തിലാണോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവരൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാലും ഒരു കണ്ണ് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് കുഞ്ഞുമക്കളൊക്കെ നമ്മുടെ അയൽവക്കത്തൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളൊരു കണ്ണ് എപ്പോഴും വേണം ഇവൻ്റെ പിന്നെ പുറകിൽ തന്നെ. പിന്നെ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ അവിടെ ചെന്നു എന്ന് പറയുന്നുണ്ട്. ഇവൻ്റെ കൂട്ടുകാരാണെന്നാണ് പറയുന്നത് ഈ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ. അപ്പോൾ അത് എന്തിനാണ്, ആരാണ് എന്നതൊന്നും നമുക്കറിയില്ല. ഇനി അറിയുന്ന നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരും. ഇനി ഈ ടീമുകളാണോ ഇവരോ കൂടിയുള്ള ആൾക്കാർ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇവരെ കാണാൻ ആൾക്കാരൊക്കെ, ഇങ്ങനെയുള്ള പത്മകുമാറിനെ കാണാൻ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജയിലിൽ എന്താ പറയുക, പുള്ളിക്കാരൻ നല്ല സൈലൻ്റാണ്, നല്ല സുഖമാണ്. രാവിലെ പത്രപാരായണമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സമയാസമയത്ത് ഭക്ഷണം ഇതൊക്കെ നല്ല സുഖമാണ്. റേഷൻ മേടിക്കേണ്ട, ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കേണ്ട, കറണ്ട് ബില്ല് അടക്കേണ്ട, ഒന്നും വേണ്ട. അവിടുന്ന് സുഖമായിട്ട് മൂന്ന് നേരം ഭക്ഷണവും അടിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കാം. കാരണം പണിയൊന്നുമില്ല, ശിക്ഷിക്കാതെ പ്രതിയായത് കൊണ്ട് പണിയൊന്നുമില്ല. പിന്നെ കൂടെയുള്ളത് എന്ന് പറഞ്ഞ ഒരു കൊലക്കേസ് പ്രതിയാണ്, നമ്മുടെ വന്ദന കൊലക്കേസിലെ പ്രതിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവുമായിട്ടാണ് കൂടെ ചെങ്ങാത്തം. ഏതായാലും രണ്ടുപേരും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് ഇരിക്കലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബപ്പറിന് നല്ല വിശ്വാസം ഉണ്ടാകാം, വക്കീലും വക്കീലുമാരൊക്കെ വന്ന് പറയുന്നുണ്ടാവുമല്ലോ. കാരണം നമുക്ക് തന്നെ അറിയാലോ, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏത് രീതിയിലാണ് പോകാമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലും വലിയ തെളിവും കൊണ്ടുപോയ ഈ ബണ്ടിപ്പുരിയാർ കേസല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3G ആയിട്ട് വന്ന കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ തെളിവ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. കോടതിക്ക് വേണ്ടത് തെളിവാണ്, അല്ലാതെ കോടതിക്ക് വേണ്ടത് ജനരോക്ഷോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള എന്താ പറയുന്നത് കരച്ചലോ പിഴിച്ചലോ ഇതൊന്നുമല്ല. തെളിവ് കൃത്യമാണെങ്കിൽ ഒരു കോടതിയും ഒരാളെ പോലും വെറുതെ വിടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ എന്താ പറയുക, സംശയത്തിൻ്റെ അത് എന്ന് പറഞ്ഞാൽ കോടതി തീരുമാനിക്കേണ്ടതാണ്. അതാ കോടതിക്ക് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാവും. അവിടെ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുന്നവരൊന്നും അല്ല, അവരൊക്കെ നല്ല രീതിയിൽ എന്താ പറയേണ്ടത് അതിൻ്റെ എല്ലാ അറിവും ഉണ്ടായിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്കതാണ് വേണ്ടത്. അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും പത്മകുമാർ ഇപ്പോൾ ജാമ്യത്തിനൊന്നും അപേക്ഷിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഇനിയിപ്പോൾ നാട്ടിൽ വന്നിട്ട് എന്തിനാണ് വെറുതെ നാട്ടുകാരെ മുന്നിലിരിക്കുന്നത് നോക്കുന്നത്? കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറക്കുമല്ലോ, ആ മറന്നു കഴിഞ്ഞാലുമല്ല വീട്ടിലേക്ക് വരാലോ എന്നുള്ള ഒരു ഇതിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ജാമ്യമൊന്നും വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്നും ഒരു ഈ പിന്നെ പുജപ്പുരയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അട്ടക്കുളങ്ങര വനിതാ ജയിലാണ്. അവിടെയാണ് ഈ മകളും ഭാര്യയും അവിടെയാണ്, അനുപമ പത്മകുമാറും അതുപോലെ തന്നെ അനിതാകുമാരിയും അവിടെയാണ്. അത് പിന്നെ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുന്നത് പോലെയാണ്, ഒരു റൂമിൽ അമ്മയും മകളും ഇങ്ങനെ കളിച്ച് ഉല്ലസിച്ച് ചിരിച്ച് എല്ലാവരോടും കുശലെല്ലാം പറഞ്ഞ്. പിന്നെ അവിടെ ചെറിയ ജോലിയൊക്കെ ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ വനിതാ ജയിൽ വൃത്തിയാക്കണം, അങ്ങനെയുള്ള ചില ജോലികളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാലും നല്ല മൃഷ്ടാന ഭോജനമൊക്കെ അടിച്ച് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊന്നും ആരൊന്നും പറയത്തൊന്നുമില്ലല്ലോ, മറ്റുള്ള ഇതുപോലെയല്ലല്ലോ, നമ്മൾ കണ്ടതല്ലേ. പാവ ഷാജഹാനങ്ങാറ്റാണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യുന്നു ആൾക്കാർ. ഇവരെല്ലാം പിന്നെ ആഭിജാത്യം കുടുംബം അതുപോലെ സൗന്ദര്യമുള്ളവർ പിന്നെ എന്ന് പറഞ്ഞാൽ പണക്കാർ ഇങ്ങനെയുള്ള ടീമായതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ജയിലിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവരുടെയൊക്കെ കൂടെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടുകാരായ ആളാണെന്നാണ് പറയുന്നത്. ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടാകും. എന്തൊക്കെയായിക്കഴിഞ്ഞാലും മകളും അമ്മയും വളരെയധികം സന്തോഷവതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും ഇതുപോലെ തന്നെയാണ്, ജോലിയൊന്നും ചെയ്യേണ്ട, അല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് ജോലിയൊന്നും ചെയ്യേണ്ട, അതുപോലെ കറണ്ട് ബില്ല് എടുക്കേണ്ട, പിന്നെ അനുഭവം കാണുമെങ്കിൽ ഇനിയിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കേണ്ട, ഒന്നും വേണ്ട, സുഖമായി. ഇനി തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ യൂട്യൂബിൽ നല്ലൊരു വരുമാനം വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോകുമ്പോൾ കുറച്ച് ഇവരുടെ ചാനലാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് കയറി കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വരുമാനം ഇതിൻ്റെ അകത്ത് വരാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്.
എന്തൊക്കെയായിക്കഴിഞ്ഞാലും നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിനൊന്നും ഇതുവരെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല, ആരും ഉത്തരം പറഞ്ഞു തന്നിട്ടുമില്ല. ഇനി എന്തൊക്കെയാണ് കോടതിയിൽ നടക്കുമെന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇതിനി പിന്നെ ഇതിൻ്റെ ഒരു ചർച്ച ഇനി ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസിൻ്റെ ഇവരെ വെറുതെ വിട്ട് കഴിഞ്ഞാലോ ശിക്ഷിച്ച് കഴിഞ്ഞാലോ നല്ല രീതിയിലൊരു ചർച്ചയുണ്ടാകും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷകരമായിരിക്കും, പക്ഷേ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ ചർച്ചയായിരിക്കും. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നല്ലേ ഉള്ളൂ, അവരൊന്നും ചെയ്തില്ലല്ലോ, അവർ ചെയ്യാത്തതുകൊണ്ട് അവർ നല്ലവരാണ് എന്നുള്ള തരത്തിൽ ചില ഊളകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഊളകളെന്ന് ഇവർ പറയാൻ കഴിയില്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ വീട്ടിലെ ആണെങ്കിലല്ലേ ഇവനൊക്കെ അത്ര വലിയ ടെൻഷൻ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഇവനൊന്നും മക്കളില്ലാത്തവരായിരിക്കും. നമുക്കറിയാലോ ഒരു പിന്നെ എന്താ പറയേണ്ടത്, ഒരു സ്കൂളിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് കുട്ടികൾ വൈകിക്കഴിഞ്ഞാലുള്ള ടെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇവനെ പോലെയുള്ള ചില ഊളകളുണ്ട്, ചിലപ്പോൾ ഇവൻ്റെ ടീമായിരിക്കും, പറയാൻ കഴിയില്ല, ഈ പത്മകുമാർ എന്ന് പറയുന്ന ടീമായിരിക്കും. ഈ വണ്ടിയിൽ തന്നെ വേറെയും ആണുങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അതുപോലെ ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞ ഈ സ്കൂട്ടറിൽ വന്ന ടീമുകൾ ആരാണ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഇടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട്, സിമ്പതി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികളെ കൊല്ലാതെ നല്ല രീതിയിൽ മൊബൈൽ കൊടുത്ത് വളർത്തിയ ആ രണ്ട് മഹാവ്യക്തികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ വെളുപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അങ്ങനെ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വരും, എന്താവും വിധി എന്നൊന്നും അറിയില്ല. ആ ചെറുക്ക് കുട്ടിയുടെ മൊഴി, ഈ കുട്ടിയുടെ ചേട്ടൻ്റെ മൊഴിയൊക്കെ നമ്മൾ കേട്ടതാണ്. ഏകദേശം ഈ പിന്നെ എന്താ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അത് നമ്മൾക്ക് ഇത് വേറെ ഒരാൾക്ക് പോലും അത് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും പത്മകുമാറും കുടുംബവും അങ്ങനെ ജയിലിൽ കിടന്ന് അങ്ങനെ സൂചിക്കുകയാണ്. ബന്ധുക്കളൊന്നും ഇല്ലാട്ടോ, ബന്ധുക്കൾ ഒരാൾ പോലും ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അനിതാകുമാരി അവരുമായിട്ട് ബന്ധുക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുടെ അമ്മ തന്നെ വന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. പിന്നെ ഈ പത്മകുമാറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇങ്ങനെയുള്ളൊരു കേസായതുകൊണ്ട് തന്നെ ഇവരെ ഒന്നും എന്താ പറയുക, കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ബന്ധുക്കൾ വരത്തുമില്ല. അത്രത്തോളം അഹങ്കാരമായിരുന്നു ഇവർക്കൊക്കെ. വീട്ടിലൊക്കെ നമ്മൾ കേട്ടതല്ലേ, ഈ സ്വന്തം അമ്മയെപ്പോലും പിന്നെ മൈൻഡ് ചെയ്യാതെ ഈ അനുപമ എന്ന് പറയുന്ന ആ പെൺകുട്ടി പോലും, അതായത് മുത്തശ്ശിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ബഹുമാനം പോലും ഇല്ലാതെ ഇറങ്ങിപ്പോ തള്ളയെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളിങ്ങനെയുണ്ട്. അതൊക്കെ എന്താകുമെന്ന് നമുക്ക് എല്ലാവർക്കും കണ്ടറിയണം. ഏതായാലും 90 ദിവസത്തിനുള്ളിൽ പിന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടും. 90 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടി കളിയോടുന്ന്. പിന്നെ കേസ് എപ്പോഴാന്ന് വിളിക്കുക, അപ്പോഴും മാത്രമേ പോകേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുക. അപ്പം അതല്ലേ ദിലീപ് കാണുന്നില്ല, 85-ാമത്തെ ദിവസം അതല്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇതുവരെ കുറ്റപത്രം അങ്ങനെ ഒന്നും ആയിട്ടില്ലല്ലോ അങ്ങോട്ടും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോയാണ്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.